ഡിയേഴ്സ്, വെൽക്കം ബാക്ക് എല്ലാവർക്കും. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. തുലാമാസമാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയത്തൊക്കെ നല്ല ചൂടാണല്ലേ. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഒരു ഐസ്ക്രീം കഴിക്കാനൊരു ആഗ്രഹം. ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ഞങ്ങൾക്ക്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു അടിപൊളി കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണേ. ഒരു പാനിലോട്ട് ഒരു കപ്പ് പശുവും പാൽ എടുക്കുക. ഇനി വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്കൊരു കാൽ കപ്പ് മുതൽ അര കപ്പ് അളവിൽ പാൽ എടുത്ത് വയ്ക്കാം. രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കണം. എനിക്ക് ഇനി കുറച്ച് പാൽ നമ്മൾ എടുത്തിരിക്കുന്നതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടി നല്ലതായിട്ട് വരുന്നത് കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം, ഇതുപോലെ. ഇനി നമുക്ക് ആ പാനിലെടുത്ത് വെച്ച ഒരു കപ്പ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് പൊങ്ങി വരണം. അപ്പോൾ പാൽ ഇതേ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി തീ കുറച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്രീമിൽ എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര വേണം ഈ പാലിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ പഞ്ചസാര അങ്ങ് അലിയണം. പെട്ടെന്നാവും, ചൂട് പാലിലോട്ടല്ലേ ഇട്ടേ. അപ്പോൾ ജസ്റ്റ് ഒരു അര മിനിറ്റ് കൊണ്ട് തന്നെ ദാ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ച പാലൊഴിക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഒന്ന് കുറുകി വരണം. ഒരുപാട് കട്ടിയാവണ്ട, നല്ലപോലെ ഒന്ന് കുറുകി ഒരു ക്രീം പോലെ ആയിട്ട് വന്നാൽ മതി. ദാ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. കുക്കിംഗ് ഇത്രയേ ഉള്ളൂ, പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഇതുപോലെ മാറ്റിവെക്കാം. ഇനി കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒത്തിരി ഇളം കരിക്കല്ല എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് മൂത്ത കരിക്കാണ്. അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരുവം. ഒത്തിരി എന്ന് വെച്ചാൽ തേങ്ങ പോലെ ആയി പോകരുത്. ഈ കരിക്ക് വിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി, എന്തായാലും അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന രീതിയിലുള്ളതെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് കിട്ടും. കാരണം ഒത്തിരി ഇളം കരിക്കായി കഴിഞ്ഞാൽ ആ കോക്കനട്ടിൻ്റെ നല്ലൊരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ ഐസ്ക്രീമിൽ വരത്തില്ല. അപ്പോൾ കുറച്ചും കൂടി മൂത്ത ഒരു കരിക്കാവുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു മിക്സി ജാറിലിട്ടു. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഫുൾ ഒഴിക്കണം എന്നില്ല, ഒത്തിരി ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് അടിക്കാൻ ആവശ്യത്തിന് മാത്രം അതിൻ്റെ സെയിം അളവിൽ വരുന്ന രീതിയിൽ ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണയൊന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് അരയുണ്ട്, കാരണം ആ കരിക്കിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഐസ്ക്രീമിൽ കിടക്കുന്നതാണ് നല്ലത്. ഈ ഒരു രീതിയിൽ പൾസ് ചെയ്ത് എടുക്കാം. ഓക്കെ, അടുത്തതിനി നമുക്ക് കുറച്ച് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഐസ്ക്രീം ക്രീം ചേർത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ. കാരണം പലരും ഡൗട്ട് ചോദിക്കും അങ്ങനെ ക്രീം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ക്രീം ചേർക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഈ ഒരു ബൗളിലോട്ട് എടുക്കുകയാണ്. ഫ്രഷ് ക്രീം ആയാലും സെയിം അളവാണ് ഒരു കപ്പ്. ക്രീം എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതായിരിക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, നല്ല തിക്കായിട്ട് കിട്ടുന്നത്. ഇനി ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ അടിച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. ഒത്തിരി സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അത്രയും അങ്ങനെ കട്ടിയാവേണ്ട, കുറച്ച് നല്ലൊരു ക്രീമായിട്ട് വന്നാൽ മതി. ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പെട്ടെന്നായി കിട്ടും. ഞാൻ ഈ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാല് തിളപ്പിച്ച് പഞ്ചസാര ചേർത്തപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമിൽ എത്ര മധുരമുണ്ടോ അതിനനുസരിച്ച് വേണം പാലിൽ പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ക്രീമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊട്ടും മധുരം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് പാലിൽ പഞ്ചസാര കൂട്ടി ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വരട്ടെ.
അപ്പോൾ അതാ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ കട്ട് ചെയ്യാവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ പാല് കോൺഫ്ലോറിൽ ചേർത്ത് കുറുക്കി വെച്ചല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ, കാരണം നമ്മൾ തണുത്ത ക്രീമിലോട്ടാണത് ചേർക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ, അത് കരിക്ക് അടിച്ചു വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. ആ ബാക്കി വന്ന കരിക്കിൻ്റെ വെള്ളമുണ്ടല്ലോ, അതിനി ഇതിനകത്ത് ഒഴിക്കണ്ട കേട്ടോ. ആ കരിക്ക് മിക്സി ജാറിലിട്ട് അടിക്കാനായിട്ട് മാത്രമാണ് കരിക്കിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക, എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഹാൻഡ് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് അതിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേ വിസ്ക് വെച്ചാണെങ്കിൽ ഇതുപോലെ നല്ലപോലെ ഒരു അര മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ കരിക്കിൻ്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമായിരിക്കും ഈ ഐസ്ക്രീമിൽ ഉണ്ടാവുന്നത്. നല്ല മൈൽഡായിട്ടുള്ളൊരു നല്ല ടേസ്റ്റാണ്. വാനില എസൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഫ്ലേവറും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പാത്രം, ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇടയ്ക്ക് എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക ഒന്നും ചെയ്യേണ്ട, ഇതിങ്ങനെ തന്നെ ഇരുന്ന് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. ഓക്കെ, ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെക്കാം. ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. നമുക്കത് തുറന്ന് നോക്കാം. ഇത് ആദ്യം എടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിയായിട്ട് തോന്നും. അപ്പോൾ ഫ്രീസറിൽ നിന്നെടുത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കണം. അപ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് നല്ല പാകത്തിന് നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാവും കേട്ടോ. ഒരു മാക്സിമം 10 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്നൊന്നും അത് അലിഞ്ഞു പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് വേണമെങ്കിലും ചെയ്യാം. സ്പൂൺ വെച്ച് ചെയ്യുമ്പം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അത് സ്പൂണ് കുറച്ച് ചൂട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് സ്കൂപ്പ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് പോലെ നല്ല അടിപൊളിയായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കോക്കനട്ട് ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കുമ്പം മധുരം ഓവറായി പോവാതെ നോക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയുടെയും കരിക്കിൻ്റെയൊക്കെ ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം മാത്രം ചേർത്താൽ മതി. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും വെറുതെ പറയുന്നതല്ല, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്രീമൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്, കുട്ടികൾക്കുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.